പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീകൾ എത്ര ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ബോഡി വെയ്റ്റ് കുറയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ബോഡിയിലുള്ള ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളാണ്, പ്രത്യേകിച്ചും ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണും ബോഡി വെയ്റ്റും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് ബോഡി വെയ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഒബീസിറ്റി ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അവരെത്ര ശ്രമിച്ചിട്ടും ബോഡി വെയ്റ്റ് കുറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാരണം ഈസ്ട്രജൻ്റെ ലെവൽ നോർമൽ അല്ലാത്തത് കാരണമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫിനി, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഒബീസിറ്റിനെ കുറിച്ച് പറയാം. ബോഡി മാസ് ഇൻഡെക്സ് 30 മുകളിലേക്ക് നിൽക്കുന്ന തന്നെയാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ വെയ്റ്റ് കിലോഗ്രാമിലും ഹൈറ്റ് മീറ്ററിലുമാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ വെയ്റ്റ് 70 ആണെന്ന് വിചാരിക്കുക, ഹൈറ്റ് 1.5 ആണെന്നുണ്ടെങ്കിൽ ആദ്യം 1.5 സ്ക്വയർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം 70 / ഈ 1.5 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നമ്പർ കിട്ടുന്നത് അതാണ് BMI. നോർമൽ BMI 25 താഴേക്ക് നിൽക്കുന്നതാണ്. 25 മുതൽ 29 ഓവർ വെയ്റ്റ് എന്നാണ് പറയുക. 30 മുകളിലേക്ക് BMI ഉണ്ടെങ്കിൽ അതിനെയാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഒബീസ് ആയിട്ടുള്ള എഡൽസിൻ്റെ എണ്ണം നോക്കുന്ന സമയത്ത് അതിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒബീസിറ്റി കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവാം. റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ത്രീക്ക് ആണെന്നുണ്ടെങ്കിൽ, 15 മുതൽ 45 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഓവുലേഷൻ്റെ പ്രശ്നങ്ങളായിട്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം. പ്രഗ്നൻസിൻ്റെ സമയത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഒന്നിക്കൽ മൾട്ടിപ്പിൾ അബോർഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം, അതായത് പ്രഗ്നൻസി ടൈമിൽ മാത്രം ഉണ്ടാവുന്ന ഡയബറ്റീസ് ആണ്. അതല്ലെങ്കിൽ പ്രീ എക്ലാംസി ഉണ്ടാവാം. ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പ്രീ എക്ലാംസി എന്ന് പറയുന്നത്. ഒബീസിറ്റി കാരണം ജോയിൻസിൽ പ്രശ്നങ്ങളുണ്ടാവാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാവാം, എൻഡോമെട്രിയോസിസ് ഉണ്ടാവാം, പലതരത്തിലുള്ള ക്യാൻസർ വരാം. ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് PCOS ആണ്, പ്രത്യേകിച്ചും റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ. ഒബീസിറ്റി കാരണം അവരുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഹോർമോൺസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈസ്ട്രജനിൽ മാത്രമല്ല, അതിൽ ഒരെണ്ണം മാത്രമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഹോർമോണാണ്. നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ഇൻസുലിനോട് സെൻസിറ്റീവ് ആവുന്നതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ സെൻസിറ്റിവിറ്റി എപ്പോഴാണോ കുറയുന്നത്, ഈ അവസ്ഥേനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങുന്നതിനനുസരിച്ചിട്ടാണ് PCOS റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജന് പകരം കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ, അതായത് പുരുഷ സെക്സ് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവുന്നതും, അത് പിന്നീട് പ്രമേഹത്തിലേക്കൊക്കെ ചെന്നെത്തുന്നത്. ഇൻസുലിനെ കുറിച്ചും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും ഞാൻ ഇതിനു മുമ്പേ കുറെ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പക്ഷേ നമ്മൾ ഇൻസുലിനെ കുറിച്ചല്ല പറയുന്നത്, ഈസ്ട്രജനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈസ്ട്രജന് ബോഡി വെയ്റ്റിനെ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുന്നത്? ഒന്നല്ല, പല മെക്കാനിസം വഴിയാണ് ഈസ്ട്രജൻ സ്ത്രീകളുടെ ബോഡി വെയ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഒരു ലേഡീൻ്റെ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നിന്നും ഒരു ഓവം റിലീസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഈ ഓവുലേഷൻ്റെ സമയത്തും അതിൻ്റെ തൊട്ട് മുമ്പത്തെ സമയം, അതായത് പ്രീ ഓവുലേഷൻ പീരീഡ് എന്ന് പറയും, ഈ സമയത്ത് അവർക്ക് വിശപ്പ് കുറവായിരിക്കും, എപ്പറ്റൈറ്റ് കുറവായിരിക്കും, സാധാരണ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ ബ്രെയിനിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ എപ്പറ്റൈറ്റ് കുറയ്ക്കുന്നതും എനോറെക്സിയയിൽ ഉണ്ടാക്കുന്ന പോലത്തെ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒബീസിറ്റി ഉള്ള ഒരു സ്ത്രീക്ക് അവർക്ക് ഓവുലേഷൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ ഈ ഓവുലേഷൻ്റെ സമയത്തും പ്രീ ഓവുലേഷൻ്റെ സമയത്തും വിശപ്പ് കുറഞ്ഞു പോകുന്നത്, അത് പ്രോപ്പറായിട്ട് നടക്കാത്ത കാരണം തന്നെ ഓവർ ഈറ്റിംഗ് ഉണ്ടാവാം. അതായത് ഓൾറെഡി ഒബീസ് ആയിട്ടുള്ളവർക്ക് വീണ്ടും കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവാം. ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈസ്ട്രജൻ്റെ പല രൂപങ്ങളുണ്ട്. അതിൽ ഈസ്ട്രഡയോൾ എന്ന് പറയുന്ന ഒരു ഈസ്ട്രജൻ്റെ രൂപത്തിലാണ് ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെയിൻ ആക്ഷൻ ഉള്ളത്. പക്ഷേ ഈസ്ട്രജൻ്റെ മാത്രമല്ല, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനും ചെറിയ രീതിയിൽ വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈസ്ട്രഡയോൾ ഒരു സ്ത്രീയുടെ ബോഡിയിൽ വിശപ്പ് കുറയ്ക്കുന്ന സമയത്ത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, എനർജീൻ്റെ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നുണ്ട്. അതായത് ഓരോ ദിവസം എത്ര എനർജിയാണോ ചിലവാക്കേണ്ടത് അതിൻ്റെ അളവ് കൂട്ടുന്നുമുണ്ട്. ഇത് രണ്ടും കൂടി ആവുന്ന സമയത്ത് ഇവരുടെ ബോഡി വെയ്റ്റ് നോർമൽ ലെവലിൽ നിൽക്കേണ്ടതാണ്. പക്ഷേ ഇത് നോർമലായിട്ട് ഈസ്ട്രഡയൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഈസ്ട്രഡയൽ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ ബ്രെയിനിൻ്റെ കോർട്ടെക്സിലും ഹൈപ്പോതലാമസിലും ബ്രെയിൻ സ്റ്റെമിലും പ്രവർത്തിക്കുന്നുണ്ട്. ബ്രെയിനിലുള്ള ആക്ഷൻ കൂടാതെ ഈസ്ട്രഡയോളിന് ബോഡി വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യാൻ ബോഡിയിലുള്ള മറ്റ് ഹോർമോൺസിനും കൂടി ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് നേരത്തെ പറഞ്ഞ ഇൻസുലിൻ, കോളിസിസ്റ്റോകൈനിൻ, GLP-1 agonist. GLP-agonistൻ്റെ ഉദാഹരണമാണ് സെമാഗ്ലൂട്ടൈഡ്. GLP-1 agonist ആദ്യമായി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് പ്രമേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒബീസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു മരുന്നായിട്ടാണ്. ഒസംബിക്, മഞ്ചേറോ, റിബൽസസ് എന്നൊക്കെ പറയുന്നത്
ഇത്തരത്തിലുള്ള ക്ലാസ്സിലുള്ള മരുന്നിൻ്റെ എക്സാമ്പിൾസാണ്. ഈ മരുന്നിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ടാബ്ലറ്റ്സൊക്കെ ഇപ്പം ഇന്ത്യയിലും അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഡോക്ടറിനെ കാണിച്ച് പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ എല്ലാ ഹോർമോൺസിലും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈസ്ട്രജൻ സ്ത്രീകളുടെ ബോഡി വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷവും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈസ്ട്രാഡോൾ എന്ന് പറഞ്ഞ ഫീമെയിൽ സെക്സ് ഹോർമോണിൻ്റെ അളവ് മെനോപോസിന് ശേഷം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് ഒബീസിറ്റി ഉണ്ടാവാം. കാരണം ബോഡി വെയ്റ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഈസ്ട്രജൻ്റെ ആക്ഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള പ്രവണത ഉണ്ടാവും. എപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ആക്ഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. GLP-യിലും ഇൻസുലിനുള്ള ആക്ഷൻ പോവും. ബ്രെയിനിലും ബോഡിയിലും മറ്റെല്ലായിടത്തും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് അധിക റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് ഈസ്ട്രജൻ്റെയും ഈസ്ട്രാഡിയോളിൻ്റെയൊക്കെ ലെവൽ നോർമലായിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെത്ര ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും എത്ര എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അവരുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ പറ്റാത്തത്. ഈസ്ട്രാഡിയോൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ റിപ്രൊഡക്ഷൻ്റെയും ഫെർട്ടിലിറ്റീനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇവരുടെ ബോഡി വെയ്റ്റിനെയും ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയില്ല. ഒരു സ്ത്രീയുടെ ലൈഫിൽ പല സ്റ്റേജസിലാണ് ഈസ്ട്രജൻ്റെ ലെവൽ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഏറ്റവും കുറവുള്ളത് അഡോളസൻ്റ് ആയിരിക്കുന്ന സമയത്തും മെനോപോസിൻ്റെ തൊട്ടു മുമ്പേ ഉള്ള സമയം, ഇതിനെ പെരി മെനോപോസ് എന്നാണ് പറയുന്നത്, കൂടാതെ മെനോപോസിൻ്റെ സമയത്തുമാണ്. ഈ മൂന്ന് സമയത്തും ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഒബീസിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഉള്ളത്. ഇനി നിങ്ങൾക്കും ഈസ്ട്രജൻ്റെ ലെവല് ഈസ്ട്രാഡയോളിൻ്റെ ലെവലൊക്കെ കണ്ടുപിടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിനോ എൻഡോക്രൈനോളജിസ്റ്റിനോ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ടെസ്റ്റൊക്കെ ചെയ്ത് ഈസ്ട്രജൻ്റെ ലെവലിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈസ്ട്രജൻ്റെ അളവിൽ വ്യത്യാസമുള്ള സ്ത്രീകൾക്ക് ഒബീസിറ്റി കൺട്രോൾ ചെയ്യാൻ GLP-1 agonist ഉപയോഗിക്കാം. സെമാഗ്ലൂട്ടൈഡും റിബൽസസ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ എക്സാമ്പിളാണ്. ഇത്തരത്തിലുള്ള GLP-1 agonistൻ്റെ കൂടെ ഈസ്ട്രാഡയോളും കൂടി ചേർത്ത് നൽകുന്ന സമയത്ത് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസും റിസർച്ചും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് മരുന്നിൻ്റെയും കോമ്പിനേഷൻ, അതായത് GLP-1 agonistും ഈസ്ട്രജനും ചേർത്തിട്ടുള്ള മരുന്നുകളുടെ പ്രിപ്പറേഷൻ, ബ്രെയിനിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ് പല സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൻ്റെ എക്സാമ്പിളാണ് ആൽസിമസ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്. ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബ്രെയിനിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ഇത് ഒബീസിറ്റി ഉള്ളവർക്ക് മാത്രമല്ല, ഒബീസിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് വെയിറ്റ് കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പോലും ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മരുന്നിൻ്റെ ഡോസിങ് എങ്ങനെയായിരിക്കണം, ഫ്രീക്വൻസി എത്രയായിരിക്കണം, എത്ര കാലം ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡേറ്റ ഈ സ്റ്റഡീസ് എല്ലാം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ സമയം ഞാൻ അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് മിസ്സാവാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ PCOD ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റലിൽ കാണാൻ പോകാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഡോഫോഡി പോലത്തെ വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ്. ഈസ്ട്രജനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി എന്താണ് അറിയേണ്ടത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വിഷയത്തിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സ്ത്രീകളുടെ ആരോഗ്യത്തിനെക്കുറിച്ചും ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.